So cynical. I'm a bad guy. Duh. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 1 ആണ്. ഇപ്പോൾ നമ്മളിന്ന് ഈ സെർവറിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് എല്ലാം നമ്മൾ ആദ്യം തൊട്ടേ ഉണ്ടാക്കി തുടക്കം തൊട്ടേ നമ്മളിങ്ങനെ ചെയ്തു വരണം. അപ്പോൾ നമ്മുടെ ഒരു ടൂൾസ് ഇല്ല, ഫുഡില്ല, വീടില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ചെറിയൊരു ബേസും കുറച്ച് ടൂൾസും സെറ്റാക്കണ ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് വുഡ് കട്ട് ചെയ്ത് ഒരു പിക്കാക്സ് ഉണ്ടാക്കാനാണ് പ്ലാനാണ്. നമുക്ക് വുഡ് കട്ടിട്ട് ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കി നമുക്കായിട്ട് സ്റ്റോൺ പിക്കാക്സ് സ്റ്റോൺ മൈൻ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്ലാന്. അപ്പോൾ നമ്മൾ വുഡ് കട്ടിട്ട് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കുന്നുണ്ട്. വുഡൊക്കെ വെച്ച് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തൊരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ സെറ്റാക്കി, ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഒരു ടൂൾസൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൂൾസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വുഡും പിക്കാക്സൊക്കെ ആയിട്ട് നമ്മൾ നേരെ മൈനിങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈനിങ് ജസ്റ്റ് ഒരു കുറച്ച് സ്റ്റോൺ ആവശ്യത്തിന് സ്റ്റോൺ സെറ്റാക്കുന്നുണ്ട്. സ്റ്റോൺ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം, സ്റ്റോൺ സ്വാഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെക്കാട്ടും കുറച്ച് പവർഫുള്ള് നമുക്ക് അരിയും, നമുക്ക് പവർഫുൾ ഒരു സാധനം കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റോൺ പൊട്ടിച്ച് സ്റ്റോൺ പിക്കാക്സൊക്കെ സെറ്റാക്കുന്നുണ്ട്. സ്റ്റോൺ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വുഡം പിക്കാക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. മറ്റേ ഞാൻ സ്റ്റോണിനെ അപേക്ഷിച്ച് വുഡം പിക്കാക്സിന് എഫിഷ്യൻസി കുറവാണ്. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോൺ മെയിൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ സെറ്റാക്കാം. അയൺ സെറ്റായാൽ മാത്രമേ നമുക്ക് ഗോൾഡൊക്കെ കാണുകയാണെങ്കിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി അയൺ പിക്കാക്സ് ഉണ്ടാവുള്ളൂ. അയൺ പിക്കാക്സ് വെച്ച് മാത്രമേ നമുക്ക് പൊട്ടിക്കാൻ പറ്റൂ ഗോൾഡൊക്കെ. അയൺ പിക്കാക്സ് അതിന് മേലുള്ളൂ. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് വെച്ച് ഒരിക്കലും ഗോൾഡ് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കോപ്പറൊക്കെ കാണുമ്പോൾ കോപ്പറൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സോറി, കോപ്പറല്ല, കോൾ. കോളൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മൾ അതിനകത്ത് ഇരുട്ടാവില്ല. അപ്പോൾ ഇരുട്ടായിരിക്കുമ്പോൾ സോംബിസൊക്കെ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടോർച്ച് സെറ്റാക്കി ടോർച്ചൊക്കെ വെച്ച് പോകണമെങ്കിൽ സോംബിസ് സ്പോണാവില്ല. നമ്മളിങ്ങനെ ടോർച്ചൊക്കെ വെച്ച് ഇങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ പോവുകയാണ്. അയണം കോളൊക്കെ തപ്പി 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 നമുക്ക് കുറച്ച് കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയൺ ഇതുവരെ കിട്ടി. അപ്പോൾ നമ്മൾ അയൺ തപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് അയൺ കിട്ടിയിട്ടുണ്ട്. അവന്മാരെ അയൺ പൊട്ടിച്ച സ്ഥലത്ത് ഞാനും ചെറുതായി അവന്മാരെ ഇടയിൽ കയറി പൊട്ടിക്കാൻ മതി. എങ്ങനെ നമുക്കും കിട്ടിയല്ലോ. ഞാൻ വന്നാണ്ട് അവൻ ഇറങ്ങി ഓടിയിട്ടില്ല. അവനടി കിട്ടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു. ഞാൻ അവളെ കുഴിച്ച് കുഴിച്ച് പോയി. അങ്ങനെ രണ്ട് അയൺ കണ്ടു. അയണോറ് നേരെ ഞാൻ നൈസായിട്ട് അങ്ങ് പൊട്ടിച്ചങ്ങ് എടുത്തു. അപ്പോൾ നമ്മൾ അയണൊക്കെ ഉരുക്കി സോഡും ഷീൽഡൊക്കെ ആക്കി സെറ്റാക്കി നേരെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് ഫാം സെറ്റാക്കണം. അപ്പോൾ ഫുഡ് ഫാമും ഷീപ്പിൻ്റെ ഫാമും പിന്നെ ഒരു സ്റ്റോറേജ് റൂമും ഒരു ചെറിയ വീടും. അപ്പോൾ നമ്മൾ അഞ്ഞ അടുത്ത് അതാണ് സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഒരു സ്റ്റോറേജ് റൂം സെറ്റാക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോർ നമ്മൾ ജസ്റ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് പെട്ടിയൊക്കെ വെച്ച് ജസ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം. നമുക്ക് നമ്മളിവിടെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ ബേസ് സെറ്റാക്കാനല്ല, ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ്, ഒരു ചെറിയ സ്റ്റോറേജും പിന്നെ ഒരു വീടും. നമ്മൾ ഇനി അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഇവിടെ നിന്ന് ലൊക്കേഷൻ ചേഞ്ച് ആക്കി ഒരു നല്ല സ്ഥലം കണ്ടിട്ട് അവിടെ ബേസ് സെറ്റാക്കണം. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് സർവൈവ് ചെയ്യാനായിട്ട് ചെറിയൊരു ബേസ് നമ്മളത് സെറ്റാക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വീടുണ്ടാക്കുന്നുണ്ട്. വീടല്ല എന്ന സ്റ്റോറേജ്. സ്റ്റോറേജ് റൂമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് തപ്പിയുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡില്ലാതെ നമ്മൾ കണ്ണിക്കണ്ണ കോഴിയും പശുവിനെയും പന്നീനെയൊക്കെ വെട്ടിക്കൊന്ന് ഫുഡ് ഉണ്ടാകുന്നു. അപ്പോൾ എനിക്കിപ്പോൾ 2-3 കോഴിയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഴിയെ ഇന്നത്തേക്കുള്ള എനിക്ക് എൻ്റെ ഫുഡായി നേരെ പോവാം. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നത്, വാട്ടർമേലൻ കൊണ്ടുവന്നത്.
നമ്മൾ വാട്ടർമെലനോ ആയി എല്ലാം സെറ്റ്, ഇന്നത്തേക്കുള്ള ഫുഡൊക്കെ സെറ്റായിരുന്നു. നേരെ നമ്മളടുത്തിന് ഒരു ഇങ്കി സാക്ക് ഉണ്ടായിരുന്നു, അല്ല ഇങ്കി സാക്ക് അല്ല, ഒരു ഇങ്കി സാക്ക് കിട്ടുന്ന ഫിഷിനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് അതിനെ കൊന്ന് ബ്ലാക്ക് ഡൈ സെറ്റാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അതിന് വേണ്ടി വെള്ളത്തിൽ ചാടിയപ്പോഴാണ് കണ്ടത് അടിയിൽ പഫർ ഫിഷ്. പഫർ ഫിഷിൻ്റെ കയ്യിലെങ്ങനെ എന്നെ കിട്ടിയാൽ അവൻ തീന്ന്, അല്ല അവനല്ല ഞാൻ തീർന്നപ്പോൾ എന്നെ കൊല്ലും. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പൊക്കെ ആയി നേരെ ഒരു വീടുണ്ടാക്കാനുള്ള പ്ലാനുണ്ടായി. അങ്ങനെ ഞാൻ കിട്ടിയ വുഡൊക്കെ വെച്ച് ഒരു വീടുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. വീട് എന്തായാലും വരുന്നെന്നറിയില്ല, ജസ്റ്റ് ഒരു ഒരു പ്ലാനും ഇല്ലാണ്ട് വെറുതെ ഉണ്ടാക്കണതാണ്. എന്താവും നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ വെച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ വെറുതെ തോന്നിയ പോലെ ഇങ്ങനെ വയ്ക്കുന്നു, ഒരു പ്ലാനും ഇല്ല. ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വീടായ ഭാഗ്യം. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെ ആയിട്ടുണ്ട്, നമ്മൾ ഒരു എന്തൊക്കെ ആക്കി എന്തൊക്കെ കാണിച്ച് എന്തൊക്കെയൊക്കെയോ ആയി. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഒരു വീടിൻ്റെ രൂപത്തിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും വീണ്, ഇനി വീണെടുത്ത് ചേർന്ന് വിടലാന്ന് വിചാരിച്ച് അങ്ങ് സെറ്റാക്കാൻ നോക്കിയാണ്. അപ്പോഴാണ് ഒരു തകർത്ത് പശുവിനെ പാടിലേക്ക് കൊണ്ടുവരണത്. ഞാൻ പശു കൂടാക്കാന്നൊക്കെ ഞാൻ ഐസാനെ പറഞ്ഞിട്ട് അവിടെ സൈഡിൽ കൂടെ ഫാം സെറ്റായി കൊണ്ടിരിക്കുകയാണ്, ഷീപ്പിൻ്റെയും പശു കൗവിൻ്റെയും. അപ്പോൾ അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നൈസായിട്ട് വീടിൻ്റെ പണി തീർക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ അവ അവൻ്റെ ഫാമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വീട്ടിൻ്റെ പണി എന്തൊക്കെ ആയിരുന്നു ഒക്കെ നോക്കാനായിട്ട് നമ്മൾ ഫൈനലി വീട് ഒരുവിധം എന്തൊക്കെ കാണിച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വെറും തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ വീട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടായി, ഫാമായി, ഇതാണ് നമ്മുടെ ഷീപ്പ് ഫാം. അപ്പം അങ്ങനെ ഫാമായി. പിന്നെ ഒരു സ്റ്റോറേജ് റൂമായി, ഓളുണ്ട്, ലെതറുണ്ട്, എല്ലാം അപ്പം എല്ലാം സെറ്റാണ്. പിന്നെ ബാക്കിൽ വീറ്റി ഫാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആണ്, മാക്സിമം ഞാൻ ലെങ്ത് കുറയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.